ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സിമ്പിളായിട്ടുള്ളൊരു ടീ കേക്കാണ്. നമുക്ക് പഴവും അതുപോലെ തന്നെ നമ്മുടെ കൊക്കോ പൗഡറൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ടേസ്റ്റി കേക്കാണ്. ഓവനൊന്നും ഇല്ലാണ്ട് നമുക്ക് സ്റ്റൗ ടോപ്പിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കൂടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കണ കൂടെ കാണാം, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൂടെ ഒന്ന് കറക്റ്റായിട്ട് ഓക്കെ ആക്കിയിട്ട് വെക്കുക കേട്ടോ. പിന്നെ എന്നാലും നമുക്ക് നമ്മുടെ കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഏത് കേക്ക് ചെയ്യുന്നതിന് മുമ്പും അതിൻ്റെ കേക്ക് ടിന്ന് നമ്മളൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അതായത് സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിന്ന് ഇല്ലെങ്കിൽ നമ്മൾ സാധാ സോസ് പാനിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഓയിൽ വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ എല്ലാ വശത്തും ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ മൈദപ്പൊടി എല്ലാ വശത്തേക്കും കുറേശ്ശെ ഇങ്ങനെ തൂവിയിട്ട് കൊടുക്കുക. നമ്മുടെ കേക്ക് ടിന്നിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആക്കിയിട്ട് കൊടുക്കുക. കൂടുതലായിട്ടുള്ള പൊടി നമ്മളൊന്ന് തട്ടിക്കളയണം കേട്ടോ, അതിനകത്ത് തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. ഞാനത് നന്നായിട്ട് തന്നെ പൊടി എല്ലാ ഭാഗത്തേക്കും തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്വയർ പീസിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതിനകത്ത് താഴെ പ്ലേസ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ബട്ടർ പേപ്പർ വെക്കണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, നമ്മൾ പൊടി തൂവി കൊടുത്താൽ തന്നെ ശരിക്കും കിട്ടും. ബട്ടർ പേപ്പർ കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പെർഫെക്റ്റ് ആവും താഴെ വശമേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു പണി നമ്മൾ ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, അതായത് മൈദപ്പൊടി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് 250 ml മെഷർമെൻറ്റ് കപ്പിനാണ്. ആദ്യം ഒരു കപ്പ് എടുക്കുക, എന്നിട്ട് പിന്നെ 1.5 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 1.5 കപ്പ് കൊക്കോ പൗഡർ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെയ്യുന്നത് ചോക്ലേറ്റ് ബനാന കേക്കാണ്. അപ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറിന് കൊക്കോ പൗഡർ കൂടെ ചേർത്തിട്ടുണ്ട് 1.5 കപ്പ്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ നമ്മളൊരു 1.5 ടീസ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ, അത് മാറിയിട്ട് പോരുത്, ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ ബേക്കിംഗ് സോഡയാണ് ഇനി അടുത്ത് ചേർക്കാനുള്ളത്, അത് നമ്മൾ 1.5 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ളത് മൈദപ്പൊടി, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടഞ്ഞെടുക്കുകയാണ്. അത് രണ്ട് തവണ നമ്മൾ നന്നായിട്ട് അടഞ്ഞെടുത്താൽ എന്തുകൊണ്ട് നല്ലതാണ് കേട്ടോ. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതും നമ്മൾ ആദ്യം തന്നെ ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ, ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിന് റെഡിയാക്കിയിട്ട് എടുക്കുക എന്നുള്ളത്. നമ്മൾ അടുത്ത് നല്ലൊരു ഉണങ്ങിയിട്ടുള്ളൊരു ബൗൾ എടുക്കുക, ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാത്തൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് 2 മുട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടി 2 മുട്ടയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ മുട്ട എടുക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അതായത് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് ബീറ്റ് ചെയ്യരുത്, റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പൊടിച്ചിട്ടൊന്നും ഇല്ല, കാരണം ഇവിടെ കിട്ടുന്ന പഞ്ചസാര വളരെ ഫൈനായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് വലിയ പഞ്ചസാരയൊക്കെ ആണെങ്കിൽ അത് വലിയ തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാരയൊക്കെ ഒന്ന് പൊടിച്ചെടുത്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ബീറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പം ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർ ഈ ഒരു പ്രോസസ്സ് നമ്മുടെ സാധാ ബ്ലെൻഡറിൽ ചെയ്യുക കേട്ടോ. നല്ല ക്രീമി ടെക്സ്ചർ വരുന്നവരെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാനിതിപ്പോൾ നന്നായിട്ടൊരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടുന്നവരെയും ബീറ്റ് ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. നല്ലൊരു ആ ഒരു എഗ്ഗ് നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് ഉള്ള പഴം റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതേ ഞാനിവിടെ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നേന്ത്രപ്പഴം അല്ല കേട്ടോ, നമുക്ക് ഇവിടെ സൗദിയിൽ കിട്ടുന്ന ടൈപ്പ് പഴമാണ്. നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്യുന്നവർക്കും ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ ചെറുപഴം വെച്ചിട്ട് ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാം, ഏത് പഴമായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതേ ഈ ഒരു സൈസിലുള്ള 2 പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് വലിയ പഴമാണ്, രണ്ടും നല്ല വലിയ പഴമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 1.5 എടുക്കുന്നുള്ളൂ കേട്ടോ. അതായത് ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട്, മുഴുവനായിട്ട് എടുത്തിട്ടില്ല, അത് ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ മുഴുവൻ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല പഴത്തിൻ്റെ ഫ്ലേവർ കിട്ടുന്നേ ഉള്ളൂ. ഇപ്പോൾ 1.5 പഴമാണ് എടുത്തിട്ടുള്ളത്, വലുതായതുകൊണ്ട്. അപ്പോൾ അത് നമ്മുടെ മിക്സിയുടെ കുഞ്ഞു ജാറിലേക്ക് ചേർത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ പീസസ് ഇതിനകത്തേക്ക് ചേർക്കുക. ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇതിലേക്ക് ഞാനൊരു 2 ഏലക്ക ഇടുന്നുണ്ട്. നമ്മൾ ആ കേക്കിന് ചെറിയൊരു ഏലക്കയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്, ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, 2-3 ചേർത്തിയാൽ മതി. അപ്പോൾ അത് ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ മിക്സിയുടെ കുഞ്ഞു ചാറിനകത്ത് എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പീസസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്തിയിട്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക.
അപ്പോൾ ഇത് നമ്മുടെ ബനാനയുടെ പേസ്റ്റ് കൂടെ, നമ്മൾ ഏലക്കൊക്കെ ചേർത്തിട്ടില്ല, ആ ഒരു പേസ്റ്റ് കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു എഗ്ഗിൻ്റെ അതുപോലെ ഷുഗറിൻ്റെയും മിക്സാണിത്. അത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാണ്. ഇനി ഇതിനകത്തേക്ക് ഇപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പഴത്തിൻ്റെ മിക്സ് കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മുഴുവനായിട്ടും ഇപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് മെഷർമെൻറ്റ് കപ്പിന് കാൽ കപ്പ് എടുത്തിട്ട് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് വീണ്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ്. ഇനി നമ്മൾ ഒരുപാട് സമയം അങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെനില എസെൻസ് അതല്ലെങ്കിൽ വെനില പൗഡർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് വനിലയുടെ പൗഡറാണ്. അപ്പോൾ ഇത് കയ്യില്ലാത്തവർ നമ്മുടെ സാധാരണ വനില എസെൻസ് ഒരു കാൽ ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിപ്പം ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർക്കാം. അതാ ജസ്റ്റ് ആ വനിലയുടെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ വനില എസെൻസ് ഒഴിക്കുന്നതിന് പകരമാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ചേർത്തിയിട്ട് മിക്സ് ചെയ്യേണ്ട, കുറേശ്ശെ ചേർത്തിയിട്ട് ഒരു തവി വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുത്താലും മതി. ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കേട്ടോ. നമ്മൾ പൊടികളൊക്കെ ചേർക്കുമ്പം ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് അത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കുറേശ്ശെ ചേർത്തിയിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഞാൻ പൊടികൾ മുഴുവൻ ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനി ഈ ഒരു സമയം ഒരു കാൽ കപ്പ് നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് കറക്റ്റ് മെഷർമെൻ്റ് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒത്തിരി അങ്ങ് ലൂസായി പോകും. ഒരു കാൽ കപ്പ് മാത്രം റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പൊടികളൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യാതെ തവി വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനെനിക്ക് സമയമല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് തന്നെ അങ്ങനെ മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള ടിന്നൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ കേക്ക് ടിന്നിലല്ലാണ്ട് നിങ്ങളുടെ സോസ് പാനകത്തൊക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എങ്കിലും ആ സോസ് പാൻ ഇതുപോലെ കേക്ക് ടിന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് നട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേക്കിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ നട്സ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററിലേക്ക് തന്നെ അത് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ, അത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പേ. അപ്പോൾ ഞാനിതിനകത്ത് കുറച്ച് കാഷ്യൂനട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പിസ്ത ഉണ്ട്, കൂടെ കുറച്ച് റൈസിൻസ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ ടോപ്പിൽ കേക്കിൻ്റെ ടോപ്പിൽ മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ടോപ്പിലിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്കിൽ തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം, അതായത് ബാറ്ററിനകത്ത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ജസ്റ്റ് ഇതിനകത്തുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ കുറേശ്ശെയൊക്കെ നട്സ് ചെറുതായിട്ടൊക്കെ താഴെ പോകും കേട്ടോ, ഉള്ളിലേക്ക് ബാറ്ററിനകത്തേക്ക് പോകും. ഇനി ജസ്റ്റ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ടൂടെ കൊടുക്കുക കേട്ടോ, കംപ്ലീറ്റ് ആയിട്ടുള്ള എയർ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അടുത്ത് നമ്മുടെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഓവനിൽ ചെയ്യുന്നവർ ഒരു 10 മിനിറ്റ് ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180°C വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഒരു വലിയ പാത്രമാണ്, ഞാനിങ്ങനെ സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന ഒരു പഴയ പാത്രമാണ്. ഈ കേക്ക് ടിന്ന് എടുക്കണമെങ്കിൽ കുറച്ച് വലിയ പാത്രം വേണം. അപ്പോൾ ഇതിൽ ഇതാ ഞാൻ ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിനകത്ത് ഇതുപോലൊരു വയറാക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റ് ആ ഒരു പാത്രത്തിൽ തട്ടുന്ന രീതിയിൽ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കരുത്. എന്തെങ്കിലും ഒരു സ്റ്റാൻഡോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മുടെ കേക്ക് ടിന്ന് നമ്മൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു പാത്രം ഒന്ന് നന്നാക്കി ചൂടാക്കിയിട്ട് എടുക്കുക. ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ചൂടാക്കിയിട്ട് എടുത്തിട്ട് വേണം കേട്ടോ കേക്ക് ടിന്ന് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇത് അടച്ച് വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ എടുക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതായത് നമ്മൾ ഓവന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന പാത്രം, അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഫ്ലെയിമിൻ്റെ ആ ഒരു ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന സമയം. ഇതിപ്പോൾ ഞാനൊരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം, പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു 30 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കേക്ക് നോക്കുമ്പം അത്യാവശ്യം ഇതായി കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. എല്ലാ വശവും നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. സ്ക്യൂറിലൊന്നും ഒട്ടും തന്നെ മാവ് ഒട്ടിപ്പിടിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു സൈഡ് മാത്രം കുറച്ചുകൂടെ ഒന്ന് കളർ ചേഞ്ച് ആവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുകയാണ്. ചൂടിൽ തന്നെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് പ്രത്യേകം നോട്ട് ചെയ്യണേ. ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. അതിൻ്റെ സൈഡ് ജസ്റ്റ് ഒന്ന് വിടിയിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്നും നമ്മുടെ കേക്ക് ടിന്ന് പുറത്തെടുക്കാം. ഇത് നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ കേക്ക് ടിന്നിൽ നിന്ന് കേക്ക് ഒഴിവാക്കി എടുക്കുന്നത് ചൂടൊക്കെ പോയിട്ട് ഒഴിവാക്കി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് ടിന്നിൽ നിന്ന് അത് വിട്ട് വരിക. ഇതിപ്പോൾ ഞാൻ സമയമില്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെ നമ്മൾ വെച്ചിട്ടുള്ള ഈ ഒരു ബട്ടർ പേപ്പർ ഒന്ന് എടുത്ത് മാറ്റാം.
നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, നന്നായിട്ട് തന്നെ ആവി പോകുന്ന കാണുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല ചൂടാണ് ഇപ്പോൾ കേക്ക്. അപ്പോൾ നമുക്ക് ഇതിനെ ചെറുതായിട്ട് നമ്മൾ സാധാരണ ടീ കേക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ കേക്ക് കട്ട് ചെയ്തെടുക്കുമ്പം അത്യാവശ്യം ചൂടൊക്കെ പോയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ചൂടോട് കൂടിയിട്ട് കട്ട് ചെയ്യുമ്പം ചിലപ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞാനിന്നിപ്പോൾ സമയമില്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ടീ കേക്കൊക്കെ കട്ട് ചെയ്തെടുക്കാറില്ലേ, ആ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതേ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. എളുപ്പം ചെയ്യാനും പറ്റുന്നതാണ്. നമുക്ക് ഇലക്ട്രിക് ബീറ്റർ വേണമെന്നൊന്നുമില്ല. ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർക്ക് നമ്മുടെ സാധാരണ ബ്ലെൻഡർ ഉണ്ടല്ലോ, മിക്സി, അത് യൂസ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. അതിനകത്ത് എഗ്ഗൊക്കെ ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.